ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാജുസ് മോം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും, തമ്പനയിൽ കണ്ടു വരുന്നവരുണ്ടാവും ഈ വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ വെയ്റ്റ് ലോസിൻ്റെയാണ്. വെയ്റ്റ് ഞാൻ എങ്ങനെ കുറച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് സ്റ്റെപ്പും ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് മെത്തേഡും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കിയിട്ട് നിങ്ങൾ ഈ വെയ്റ്റ് ലോസ് ചലഞ്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ വെയ്റ്റ് ലോസ് ചലഞ്ച് ചെയ്യാൻ പോണേന്നാണ് ഇനി പറയാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 15 ദിവസം ചെയ്യണോ അതോ 30 ദിവസം ചെയ്യണോ, അതായത് ഒരു മാസം ചെയ്യണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ? 15 ദിവസം ചെയ്യണോ ഒരു മാസമായിട്ട് ചെയ്യണോ, എങ്ങനെയാണ് വേണ്ടേ? നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് ഇങ്ങനെ 15 ദിവസം കഴിയുമ്പോഴേക്കും അത്രയാണ് കൊണ്ടുപോകാൻ പറ്റുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് റിസൾട്ട് പെട്ടെന്ന് അറിയണം എന്നുള്ളവരുണ്ടാവും. ചിലവർ ഒരു മാസം കൊണ്ട് ഒന്നും കൂടി അധികം കുറയ്ക്കാമല്ലോ എന്ന് വിചാരിക്കും. നമ്മളൊരു 15 ദിവസം ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കാൻ തോന്നും നമുക്ക്. അപ്പോൾ 30 ദിവസം ഒരു മാസത്തെ ആണെങ്കിൽ അതുവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തടിച്ചു, ഒരു 58 ആയിരുന്നു. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ 59 കഴിഞ്ഞിരുന്നു, ഒരു 60-ൽക്ക് എത്തിയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 62 ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും 62-ൽ എത്തി. അപ്പോൾ നോക്കുമ്പോൾ ഓരോരുത്തർ പിന്നെ കമൻറ്റ് ചെയ്ത് തുടങ്ങി, വെയ്റ്റ് ലോസിനുള്ള ടിപ്പ് പറഞ്ഞുതരൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചലഞ്ച് വയ്ക്കൂ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ആൾക്കാരെ കാണുന്നവരുണ്ട്, അതുള്ളവർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചെയ്യണ്ട, കുറച്ചുകൂടി ഞാൻ വെയിറ്റ് കൂടിക്കോട്ടെ വിചാരിച്ചു. അതൊരു ട്വിസ്റ്റാണ് കേട്ടോ. അതെന്താ വെച്ചാൽ എല്ലാവരും വെയിറ്റ് കുറച്ചിട്ട്, ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി അങ്ങനെയാണ് ചെയ്തിരുന്നത്, വെയിറ്റ് കുറച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. ഞാനിങ്ങനെ പറയാണ് എൻ്റെ വെയിറ്റ് ഇത്ര കുറഞ്ഞു, നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അത് സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എത്ര മാസം കൊണ്ടാണ്, എത്ര കൊല്ലം കൊണ്ടാണ്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയണില്ല. ഞാൻ പറയുന്നു 2 മാസം കൊണ്ട് ഞാൻ ഇത്ര കുറച്ചു എന്ന്, പക്ഷെ നിങ്ങൾക്കത് വിശ്വാസമാവണമെന്നില്ല. പക്ഷേ സത്യമുള്ള കാര്യമാണ്, 2 മാസം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കുറച്ചത്. അതായത് എത്ര കിലോ ഇന്ന് ഞാൻ, ഒരു 73 കിലോ എന്ന് ഞാൻ 58 കിലോ ആയി. അത് 2 മാസം കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചത്, സത്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തായാലും യൂട്യൂബേഴ്സും എല്ലാവരും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടാണ്. ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ യൂട്യൂബാണ് കൂടുതലും ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഫുൾ ടൈം യൂട്യൂബ് നോക്കിയിട്ട് അവരെന്തൊക്കെ ചെയ്തു അത് ഇത്, പിന്നെ മെത്തേഡ്സ് നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കണ്ടിരുന്നത് വാട്ടർ തെറാപ്പി, ജാപ്പനീസ് വാട്ടർ തെറാപ്പിയും പിന്നെ ഇൻ്റർമീറ്റഡ് ഫാസ്റ്റിങ്ങും കണ്ടു. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെയ്തു, അതിൽ നല്ല മാറ്റം വന്നു തുടങ്ങി. പിന്നെ ഞാൻ ചെയ്തത് പെട്ടെന്ന് എൻ്റെ വണ്ണം കുറഞ്ഞത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഈ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് ടെൻഷൻ ഉണ്ടാവും അതെങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യാൻ, പക്ഷേ സിമ്പിളാണ് കേട്ടോ. നമ്മൾ അറിയും കൂടി ഈ രണ്ടും ഒരുമിച്ചാണ് ചെയ്യണതെന്ന്. പിന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു രണ്ട് മെത്തേഡാണിത്. രണ്ടും വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല, പക്ഷേ ആദ്യത്തെ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഭക്ഷണം കുറച്ച് കുറയ്ക്കേണ്ടത് നമ്മൾ, അതേപോലെ തന്നെ കുറച്ച് എക്സസൈസും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താലേ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും, നമുക്കൊരു ചെറിയ മടുപ്പൊക്കെ. ചിലവർക്ക് അടുത്ത ദിവസമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആവും, പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആവും എൻ്റെ പോലെ. പിന്നെ തൊട്ട് കുറച്ച് മടിച്ച് തുടങ്ങും കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാൾ വലിയ പ്രശ്നമില്ലാണ്ട് പോയി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മടി തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഈ വണ്ണം കുറച്ച് 2 മാസം എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വണ്ണമുള്ള ആൾക്കാർ വണ്ണം കുറയ്ക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊരു എന്താ പറയുക പ്രതിജ്ഞ എടുക്കുക.
പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചിട്ട് വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരും, അപ്പം ആ എന്നോടൊരു ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് തടി കുറയ്ക്കണമെന്നുണ്ട്, എൻ്റെ പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ തടി, എൻ്റെ അമ്മയ്ക്കും അച്ഛനും അച്ഛനില്ല അമ്മയ്ക്കും ഏട്ടന് ചെറുതായിട്ട് തടിയുണ്ട് പറഞ്ഞു, അങ്ങനെ എനിക്ക് പാരമ്പര്യമാണ്. അപ്പം നിന്നെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാരമ്പര്യമായിട്ടുള്ള തടിയും പോകും എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കല്യാണം ആവാറായി, അപ്പോൾ അതിന് മുമ്പേ തടി കുറയ്ക്കാനാണെന്ന്. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ തോന്നിയത് എന്താ വെച്ചാൽ കല്യാണം ആവാറായി, അപ്പോൾ സാരി കൊടുക്കുന്നതാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയിൽ വേണ്ടേ വിചാരിച്ചിട്ടാണ് ആ കുട്ടി തടി കുറയ്ക്കാൻ നോക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടാവും. ഇപ്പോൾ ചിലവർക്ക് മറ്റുള്ളവർ നാട്ടുകാരായിരിക്കും പറയുണ്ടാവുക, തടി വല്ലാണ്ട് വെച്ചല്ലോ, ഭയങ്കര തടിയായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കളിയൊക്കെ ഉണ്ടാവും. അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ നിങ്ങൾക്ക് തടി കുറയ്ക്കണം, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ തടി കുറച്ചാൽ മതി, അല്ലാതെ അവർ പറഞ്ഞു ഒരു പറഞ്ഞൊന്നും വിചാരിച്ചിട്ടൊന്നും തടി കുറയ്ക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇടാനൊന്നും പറ്റണില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി കുറച്ച് നിങ്ങൾ സ്ലിമ്മായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്ടം ഉള്ളിൽ വെക്കുക. അപ്പോൾ എന്തെങ്കിലും ഇന്ന ഡ്രസ്സ് എനിക്ക് ഇടണം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊള്ളാത്ത മുമ്പ് ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ കൊള്ളണില്ല, അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇത് ചെയ്ത് നോക്കൂ, ഈ ഒരു ചലഞ്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിലുള്ള സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. സത്യമായിട്ടും വെറുതെ പറയല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പം ഇട്ട് തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് നാൾ ഇട്ടു, അത് കഴിഞ്ഞ് പിന്നെ ഇടാൻ പറ്റിയിരുന്നില്ല, കുറച്ച് നാളത്തേക്ക് അതൊന്നും ഇടാൻ പറ്റാണ്ട് നല്ല വിഷമമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇപ്പം അതൊക്കെ ഇടുമ്പോൾ ഓ എന്തായാലും കൊടുക്കാതിരുന്ന് നന്നായി, എനിക്ക് തന്നെ ഇടാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഇനി ഞാൻ ചെറുതായിട്ട് എന്തെല്ലാം ഈ ചലഞ്ചിൽ ഇത്ര ദിവസം വേണം എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. മെയിനായിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചോറിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഊണ് കഴിക്കുന്നവർ ഊണ് കഴിച്ചോളൂ കുഴപ്പമില്ല, പക്ഷേ വെളുത്ത അരിയേക്കാളും ബെറ്ററായിട്ടുള്ളത് ഈ തവിട് കൂടിയ അരി, അതായത് ബ്രൗൺ റൈസിലെ അങ്ങനത്തെ അരിയാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ നാളികേര അരച്ച് കൂട്ടാനും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ അധികം കഴിക്കരുത് കേട്ടോ, ഒരു കയ്യിലൊക്കെ എടുത്താൽ മതി, മനസ്സിലായില്ലേ ഒരു കയ്യിൽ എന്നൊക്കെ പറയുമ്പോൾ. നിങ്ങൾക്ക് ഉപ്പേരികൾ നല്ലോണം കഴിക്കുക കേട്ടോ, ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ബീൻസ് ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ നല്ലോണം കഴിക്കാം. അതും ഈ തോരൻ പോലെ ഒന്നും വെച്ച് കഴിക്കാതെ അത് സാധാ ഒരു മെഴുക്ക് പറ്റി പോലെ അങ്ങനെയായിട്ട് കഴിക്കാം. നിങ്ങൾക്ക് അധികം എണ്ണ ഒഴിക്കണ്ട കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് നല്ലോണം കഴിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ ചോറ് എടുക്കുമ്പോൾ അതൊക്കെ ഞാൻ ഇനിയുള്ള ഈ അടുത്ത വീഡിയോയിൽ ഈ ചലഞ്ച് ചെയ്യുന്ന ദിവസം എത്രത്തോളം ഞാൻ ചോറെടുക്കുന്നുണ്ട്, എത്രത്തോളം ഉപ്പേരി എടുക്കുന്നുണ്ട്, എത്രത്തോളം കൂട്ടാ എടുക്കുന്നുണ്ട്, എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തു തുടങ്ങിയാൽ മതി. പിന്നെയുള്ളത് എന്താ, ആ പിന്നെ വിശപ്പ് തോന്നും നിങ്ങൾക്ക്, കാരണം നമ്മൾ ചോറിൻ്റെ നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ പകുതിയാണ് കഴിക്കുക ഈ വെയിറ്റ് ലോസിൻ്റെ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വിശപ്പ് വന്നു. അപ്പോൾ നിങ്ങൾ ചായ ഒഴിവാക്കുകയാണ് നല്ലത്, മധുരമുള്ള ചായ ഒഴിവാക്കുകയാണ് നല്ലത്. ഇനി നിർബന്ധമാണ് അത് കുടിച്ചിട്ട് നിങ്ങൾക്ക് തലവേദന വരും ചിലർക്ക്, അങ്ങനെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചായ കുടിച്ചോളൂ, അതും മധുരം അധികം കേട്ടോ, കുറച്ച് മധുരം ഇട്ടിട്ട് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം, ഗ്രീൻ ടീ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വിശപ്പൊക്കെ തോന്നുകയാണെങ്കിൽ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറും കിട്ടും, അതേപോലെ തന്നെ മെറ്റബോളിക് റേറ്റ് കൂടുകയും ചെയ്യും കേട്ടോ, അത് തടി കുറയ്ക്കാൻ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപ്പോൾ വിശപ്പ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്യാരറ്റും പിന്നെ കുക്കുംബറും കൂടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ കപ്പലണ്ടി മിഠായില്ലേ, അത് വാങ്ങിച്ച് കഴിച്ചോളൂ. അതും കപ്പലണ്ടി മിഠായി ഒരു ഷീറ്റ് ഇത്രയൊക്കെ ഉണ്ടാവും, അത് മുഴുവനും കഴിക്കരുത് കേട്ടോ, ഒരു ചെറിയ കഷ്ണം, ഈ ഒരു രൂപയുടെ ഇത്ര ഒരു രൂപയല്ല 2 രൂപയുടെ ഇത്രയുള്ള ഒരു കഷ്ണം കിട്ടും. അങ്ങനെ കുറച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേര സമയത്ത് ഒന്നോ രണ്ടോ എടുത്ത് കഴിക്കുക കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ രാത്രി നിങ്ങൾ അരിഭക്ഷണം പരമാവധി ഒഴിവാക്കണം, പകരം നിങ്ങൾക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, പിന്നെ നുറുക്ക് ഗോതമ്പില്ലേ, നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് വയ്ക്കുക, ചിലർക്ക് ഇഷ്ടമാവും. അല്ലെങ്കിൽ ഓട്സ്, ഓട്സൊക്കെ നല്ലതാണ്, ഉപ്പുമാവ് പോലെയൊക്കെ ആക്കുക. ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇടാം, ഞാൻ കഴിക്കണ ദിവസം ആ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടാം കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. അപ്പോൾ അങ്ങനെ കഴിക്കാം. അല്ലെ ഇപ്പം എന്താ വേറെ,
അല്ലെങ്കിൽ റോബസ്റ്റ് പഴം കഴിക്കാം, അതൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ഇടനേരത്തൊക്കെ 11 മണിക്കൊക്കെ നിങ്ങൾക്ക് വിശന്നതിന് രാവിലത്തെ ഭക്ഷണം നമ്മൾ പകുതി ആക്കുമല്ലോ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ 11 മണിയാകുമ്പോഴേക്ക് വിശക്കുകയാണ്. വല്ല ചിപ്സൊക്കെ കഴിക്കുന്ന സമയമാണ് ഈ 11 മണി 4 മണിക്ക് സമയത്ത്. അപ്പോൾ നിങ്ങൾ രാവിലെ 11 മണിക്ക് ഒരു റോബസ്റ്റ് പഴം കഴിച്ചോളൂ, കുഴപ്പമില്ല. ഒരു ആപ്പിൾ കഴിച്ചോളൂ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടോ, അല്ലാതെ ഒരു റോബസ്റ്റ് പഴം ഒരു ആപ്പിളും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഒരു ആപ്പിൾ അങ്ങനത്തെ ഏതെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. തണ്ണിമത്തം കഴിക്കാം കേട്ടോ, തണ്ണിമത്തനും നല്ലതാണ്. നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ളതല്ലേ തണ്ണിമത്തനൊക്കെ. തണ്ണിമത്തനും ആപ്പിളൊക്കെ നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ. കൂടുതലും പഴുപ്പ് വന്നത് കഴിക്കാതിരിക്കുക. അതിൽ കൂടുതലും ഷുഗർ കണ്ടൻറ്റ് കൂടുതലാവുന്ന പറയുക. അപ്പോൾ നല്ലോണം പഴുത്ത് നോക്കി കഴിക്കാതിരിക്കുക. നമ്മൾ മധുരം ഒഴിവാക്കുകയാണ്, വറുത്തും പൊരിച്ചതായിട്ടുള്ള ഒഴിവാക്കുകയാണ്. നോൺ വെജ് കഴിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലോ കറി വെച്ചിട്ടൊക്കെ കഴിക്കുക, വറുത്തും പൊരിച്ചൊന്നും കഴിക്കണ്ട. പിന്നെ ഭക്ഷണം നമ്മൾ പകുതിയാക്കും, കഴിക്കുന്നതിൻ്റെ പകുതിയാക്കും. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട് പലവരും എങ്ങനെ തടി കുറച്ച് എനിക്കും കുറയ്ക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്തോറും അവർക്കും ഇതേപോലെ തടി കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ കാരനായിരിക്കും ചിലപ്പോൾ അവർക്കും തടി കുറയ്ക്കാൻ പറ്റുക, നിങ്ങൾക്ക് ഞാൻ കാരനായിരിക്കും ചിലപ്പോൾ തടി കുറയാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങാമല്ലോ, എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് തുടങ്ങാം. നിങ്ങൾ വെയിറ്റ് നോക്കിയിരിക്കണം മസ്റ്റായിട്ടും. ഞാനും എൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ആദ്യത്തെ വീഡിയോയിലൂടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർമ്മ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ചലഞ്ചുമായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.